मर्याद वीटिले अलवास्कर वटचलवन एडकड़ा मर्याद पढ़िपी सचुटा नी एपड़ा नि कल या लालपन ऐल नाप लालपन एंप आशुपत्रोल आघोषिकेरीपुर हिमालय सानकलिले बलभूयिष्ठमाय मण्णिल वलर्न्न स्वादिष्टमाय पच्चक्करिकल् साक्षात् कैलासेश्वरन् तपस्सु चेय्त दिव्यभूविनडुत्तुल्ल वाळत्तोप्पिले कदळि वाळयिल् निन्न चीन्तियेडुत्त इलक्कीरल् कैक्कुवान् निंगल्क्क् साधिक्कुन्नु चिन्नसायि आट्टो फीटिंगिन्टे आद्य प्रत्येकतयुम् अदान् स्वामी ओरु संशयम् हिमालय सानुकूल मुझे मंल अव पचरुओ कैलासेश्वर तपस्त दिव्य भूमि वाड़ोपिल संशय दूरी दूर को मिटाड़े भोजन प्रक्रिया आरंभ मगने आ दिव्य सांबा भक्त अवियल इोटेड़ा ഭക്തർക്ക് നേരിട്ട് ഭക്ഷണം വിളമ്പുന്ന മഹാഗുരു അതാണ് ചിന്നസ്വായി ജയ് ജയ് ചിന്നസ്വാമി ജയ് ജയ് ചിന്നസ്വാമി ജയ് ജയ് ചിന്നസ്വാമി സാദാ ഊണോ ചപ്പാത്തിയോ കിട്ടോ സ്വാമി മൂടാ വിഡ്ഢിത്തം പറയാതിരിക്കൂ ഇത് ശരിയാവില്ല സലീമേ നമുക്ക് പോവാം നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ബിരിയാണി കഴിച്ചാലോ അവിടെ ഇനി പച്ചയ്ക്ക് കോഴിയെ കൊണ്ടുവന്ന് എന്നെ ഒന്നും പറയല്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം
എനിക്കൊരു സംശയമുണ്ട് സാമി. എന്താ മകനെ? അല്ല, ആഹാരം കഴിക്കാതെ തിരിച്ചു പോകുമ്പോ നമ്മൾ തന്ന കാശ് തിരിച്ചു തരുമോ? തരില്ല മകനെ. ഒരു സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും വിളമ്പി വെച്ചിട്ട് 250 രൂപ വേണം അല്ലേ? തന്റെ തലമുടി ഇരുത്തി വിടും വാ സാമി. സലീമേ വരുന്നു സാർ. പ്രകൃതി ജീവനത്തിന്റെ ഗുണം അവർക്കറിയില്ല. ആഹാരത്തിലൂടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നില്ല. ആ ഇവിടെ അല്പം മുരിങ്ങല വിളമ്പു, ഇവിടെ അല്പം കുറുന്തൂട്ടിയ ചെറു വിളമ്പു, ആ ഇവിടെ അല്പം കമ്മ്യൂണിസ്റ്റ് പച്ച വിളമ്പു. വേഗമായിക്കോട്ടെ. ഓം സാത്വിക സന്താന. അവിടെ അല്പം നൃത്തം ധരിക്ക വിളമ്പു. സപ്തകുലേ ഏകകുലേ ത്രികുലേ ചിക്കൻ ചിക്കനേ ശാന്തി. ദൈവമേ, ചിക്കൻ തിന്നാതെ ഒരു മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ലെന്നായി. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല പയൽസും വന്ന് ചാവത്തേ ഉള്ളൂ. സ്വാമി സ്വാമി, ഒരു സംശയം. ആഹാരത്തിലൂടെ ആനന്ദം എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ പിന്നെ ഈ ആഹാരം എന്താ നമ്മുടെ ശരീരത്തിൽ പിടിക്കാത്തത്? ഇനി അതുകൊണ്ടായിരിക്കോ നമുക്ക് ആനന്ദം ഇല്ലാതായത്? ഈ ശരീരത്തിൽ പിടിക്കുന്ന ആഹാരമോ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ആനന്ദം കിട്ടാതെ പണ്ടാടി പോണം. ഹിമാലയ ശൃംഗാനേഹ കൊടും താപഫലശീഘ്രം വിലവർദ്ധന പ്രതീക്ഷായ അയോഹ നമാമ്യഹം. എന്ന് വെച്ചാൽ ഹിമാലയ സാനുക്കളിലെ കൊടും താപം മൂലം പച്ചക്കറി ഉൽപാദനം നന്നെ കുറഞ്ഞു. ആയതുകൊണ്ട് ആഹാര സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ നാം നിർബന്ധിതനായിരിക്കുകയാണ് സ്വാമി. സംശയം അല്ലേ? അതെ സ്വാമി. അല്ല, ഹിമാലയ സാനുക്കളുടെ വരൾച്ച വേണ്ട. എന്നാലും സ്വാമി എന്തൊരു ദിവ്യനാണ്. സ്വാമി എന്ന് വിളിച്ചപ്പോ തന്നെ സംശയം ചോദിച്ചാലാണെന്ന് സ്വാമിക്ക് മനസ്സിലായി. ഭക്തർക്ക് ക്ഷീരപ്രസാദം നൽകുവാനുള്ള ടൈമായി സ്വാമി. വേദമുദ്ര സ്വാമി. രജനീകാന്ത് സ്വാമിയുടെ ബാബ കണ്ടില്ലേ വിധി? ബാബ ലേറ്റ് ആവന്താലും ലേറ്റസ്റ്റ് ആകുറവേ. ഓം ക്ഷീരസാഗര ശയന ശക്തി സ്വരൂപ നയതന്ത്ര പ്രതിനിധി. ഓം ക്ഷീര സഹകരണ സംഘായ നമഃ. ഞാനൊരു കൊടും പാപിയായി പോയി സ്വാമി. അതുകൊണ്ടായിരിക്കും എനിക്കൊരു അല്പം പോലും ക്ഷീരപ്രസാദം തരാത്തത്. പൊറുക്കണം സ്വാമി. കറക്റ്റ് കറക്റ്റ് പുറത്തിരിക്കുന്നു. ചൂട് പാല് ട്യൂബിലൂടെ ഒഴിച്ചാൽ സ്വാമിയുടെ ശരീരം പൊള്ളുവോന്ന് പരീക്ഷിക്കാതെ നാം എങ്ങനെയാവ് ഒഴിക്കുക? ചൂടെങ്കിൽ ചൂട് അങ്ങോട്ട് ഒഴിക്കുക തന്നെ. നിന്റെ കൊടും പാപങ്ങളെല്ലാം ഇതോടെ കൈ കളഞ്ഞിരിക്കുന്നു. നിന്റെ കൊണ്ടാര പാപങ്ങളുടെ ചൂടാണിത്. വേഗം ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ പോയി അല്പം വെള്ളമുണ്ട് വാങ്ങി കൊടുത്തിരിക്കുന്നു. സ്വാമി എന്താ ഇത്? ചൂട് പാലം ഒഴിച്ചോണ്ടിരിക്കുന്നത് പിന്നല്ലാതെ ക്ഷീരം ക്ഷീരം എന്ന് പറഞ്ഞ് വെള്ളം വെച്ചാ? ഇത് ശീതീകരിക്കാനുള്ള സമയം എനിക്ക് തരണ്ടേ? അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താ പോരെ പച്ചോള്ളോ. ഇനിയിപ്പൊ അവിടെ കിടന്നു വെള്ളം വന്നേ വെള്ളം വന്നേ എന്ന് വിളിച്ചു പോവും. ജനിക്കെന്റെ സ്വഭാവം മാറും. സ്വാഹ സ്വാഹ സ്വാഹ. കണ്ടില്ലേ കർമ്മഫലം
शुद्ध पा लिखा मगनिल पापर या स्वामी पन् दिवस मुड़ा रे पल मोर कहवे उच्च कहला पापार दिव्य भाण नमुक आनंद लोड़ा संशय चोदिक स्वामी नमें मुखम का चतुर्थिया कह नोक चल आनंद ल ो अद नाम ओहो अो अत्रे शरी पणि संशय ओहो इटो वीटिंग अलो यथार्थ सन्यासी अनुग्रह नाकू चेर पे शिष എങ്ങനെയാണ് ഞാൻ പാന്റ് ഉടുത്തത് ഓ കൊള്ളാച്ചാന് ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് മുമ്പ് സസ്പെൻസ് കൊള്ളില്ലായിരുന്നു ഓ ഫസ്റ്റ് ഡേറ്റ് എന്ത് പറ്റി അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ തുന്നടാ സസ്പെൻസ് അറിയാൻ നടക്കും ഞങ്ങളുടെ മൊത്തം പറമ്പ് 48 സെന്റ് ചില്ലാനം 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 വെച്ചാൽ 6 ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിരി നമ്മുടെ ബാലൻജന്റെ വീടിന്റെ അതെ അതിലെ ഒരു 20 സെന്റ് സ്ഥലം അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ അവിടെ എടുത്തേ അത് കേസിക്കറിന്റെ പറമ്പാണ് ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ടേ പെങ്ങന്മാർ ഇനിയുണ്ടോ തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് അത് അവിടെ ഇരിക്കട്ടെ പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ് അപ്പൊ ഒരു 6 ലിങ്സ് കാണും 6 ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ ഓ വഴി 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 അത് മാറ്റി വെയി ബാക്കി 8 സെന്റിൽ തനിക്ക് ഒരു വീട് വെച്ചൂടെ എങ്ങനെ വീട് വെക്കാൻ എന്താ എന്താ ഇത് കുളം 6 സെന്റ് കുളം അല്ലേ അയ്യോ കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ വീട് വെക്കുന്നത് കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നത് ഞാൻ ചോദിച്ചേനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യമേക്കത് 5 സെന്റ് ഇത് വഴി ഇത് ചില്ലാനും അതൊക്കെ വീട് എന്റെ അലിയും വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത് നീ കണ്ട കൃഷ്ണ കുട്ടി ഉവ്വാ എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത് പിന്നെ വലിയ നിലയിലല്ലേ എന്താ ബിസിനസ് എക്സ്പോർട്ടിങ് മുണ്ടില്ലേ മുണ്ട് അതിന്റെ എക്സ്പോർട്ടിങ് കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പുപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും ദൈവമേ എക്സ്പോർട്ടിങ് ആണ് അപ്പ ഇമ്പോർട്ടിങ്ങും കാണും വേഗം ചെല്ലി ഇല്ലെങ്കിൽ ഇമ്പോർട്ടിങ് നടക്കും മുണ്ട അപ്പ ശരി എന്നാൽ വണ്ടി വിട്ടേ
ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം അറിയാമോ. ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമേതാ ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്? ഇതാ നമ്മുടെ ഉണ്ണി അളിയാ, ഇതായിരുന്നു അളിയൻ. എന്റെ പൊന്നളിയോ, അന്വേഷിച്ച് കാത്തിരിക്കുന്ന അളിയാ, തിരിയിട്ട് കത്തിക്കാരില്ലടാ. ഈ അളിയൊരു തമാശ അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിലോട്ടോ, ക്യാഷ് ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ ബാളിയാ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ചാൽ ശരിയാവില്ല, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ, അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. വേണ്ട വേണ്ട, ചുറ്റിയ ചുറ്റിക്കൊന്നും വേണ്ട, അതൊക്കെ വേണം. അളിയോടെ നിക്ക്, ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്, എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലും ഈ വീട്ടിലില്ലേ? അളിയോടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓനക്കുട്ട വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. ആ അച്ഛാ, ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മഞ്ചേശ്വര പേര് പോലും മാറുന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല, അതുകൊണ്ട് മഞ്ചേശ്വര അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ, അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. ഞാൻ റെഡി, നമുക്ക് പോവാം. മോനെ കുട്ട, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയ, നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ. വേണ്ട, ഞാൻ പറയുന്നു, ബിസിനസ്സിൽ നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരുടെ അതിൽ ആരുമില്ല, ആരുമില്ല, ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. അയ്യോ, പെങ്ങളൊക്കെ ടി എസ് ടി തന്നെ തുക തരുമോ അളിയ? നോക്കച്ചാ, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. പൂട്ടി മോനെ പൂട്ടി, നിന്റെ പണി പൂട്ടി. ചെസ് കളിയിൽ ഈ രമണനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല, നിനക്കെന്നല്ല ഒരുത്തനും. ഈ പുണത്താങ്കര പഞ്ചായത്തിൽ ജനിച്ചു പോയത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ആഗോള പ്രതിഭാസമായേ. I got an application regarding marriage proposal. Oh. So I have to see the person. By any chance, are you Mr. Gopalishnan? Wow! You're so handsome! പട്ടാപ്പകലെ എന്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന് ചെമ്മാടിത്തരം കാണിക്കുന്നു. ആരാ ഇവള്? ആ, എനിക്കെങ്ങനെ അറിയാ, അമേരിക്കയിൽ നിന്ന് മാത്രമാണ് ഞാൻ കേട്ടത്. പിന്നെ പണ്ടറപ്പീർന്നായിരുന്നു. മിസ്റ്റർ ഗോപാലൻ നായർ? ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. ഭാഷ അറിയാത്ത എന്നൊക്കെ ഒരു കുഴപ്പമായി. നിങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാം. മോളെ ആരാന്ന് ചോദിക്ക്. നിങ്ങളുടെ മകന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞൊരു കത്ത് വന്നിരുന്നു. എന്നെ പിന്നെ നേരിട്ട് വന്ന കാര്യം തിരക്കാമെന്ന് കരുതി. കണ്ടു, ഇഷ്ടപ്പെട്ടു. അവന് കിട്ടുന്ന പണിയാണല്ലോ എനിക്ക് മാറി കിട്ടിയത്.
എന്റെ മോനെ നിനക്ക് കല്യാണം കഴിക്കണം അല്ലേ? എടാ ഗോപാലകൃഷ്ണ എന്തിനാ അലറുന്നേ? മോൻ അടുത്ത് നിപ്പുണ്ടല്ലോ. ഇവനാ എന്റെ മകൻ. അയ്യടാ എവിടാ ഗോപാലകൃഷ്ണൻ? അവൻ മുങ്ങി. പറയുന്നൊരു വിഷമുണ്ട്. ഞാനല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആൾ. എന്തൊക്കെ ചെറുക്കൻ കാട്ടി കൂട്ടണേ? കൊച്ചേ, എന്റെ മകന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച വികൃതികളാ, അത് മോൾ അങ്ങോട്ട് ക്ഷമിച്ചു കളാ. എന്തായാലും എനിക്ക് നിങ്ങളുടെ മോനെ ഒന്ന് കാണണം. വീട്ടിൽ വരുന്ന അതിഥികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. അച്ഛനറിഞ്ഞ പ്രശ്നാവോ? എന്ത് പ്രശ്നം? ആ അമേരിക്കക്കാരി വരുത്തിയ മാനക്കേടനൊക്കെ വലുതാവില്ല നമ്മുടെ വീട്ടിൽ പോകുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണ, അവള് വന്നപ്പോ നീ മുങ്ങിയത് ഒട്ടും ശരിയായില്ല. ഞാൻ മുങ്ങിയതുകൊണ്ട് കൂടുതൽ പ്രശ്നം ഉണ്ടായില്ലല്ലോ. ആ വഷളായത് ഞാനാണല്ല, അവളെന്റെ നെഞ്ചിനകത്തേക്ക് ഇരിച്ചു കയറിയത്. ആ ഇതേ അമ്പാട്ട് കേറണു. അത് ശരി, ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്നിട്ട് കേറണമെന്നാ. മുത്തശ്ശിന് അമ്മമാര് മൂർഖന്മാരാണെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവര് മൂർഖന്മാരാണെങ്കിൽ നീ രാജകുമാരയാവണം. പക്ഷെ എന്റെ കൂടുതലും നീർക്കൂലിയല്ലേ? കൂടല്ലേ, അങ്ങോട്ട് കേറ പെട്ടെന്ന്. അങ്ങോട്ട് അവകാശം ചോദിച്ചാൽ കിട്ടും. കിട്ടും, കിട്ടിയിരിക്കും. എന്റെ മനസ്സ് പറയുന്നു നിനക്ക് കിട്ടുമെന്ന്. ഗോപാലകൃഷ്ണ, ഇത് വീടല്ല കൊട്ടാരോ. ഇനി മുതൽ നീ ഗോപാലകൃഷ്ണൻ അല്ല, തമ്പുരാനാ, കൊച്ചു തമ്പുരാൻ. നെഞ്ചു വിരിച്ചങ്ങട് കേറാ. എവിടേക്കാണോ? അവകാശം വാങ്ങാൻ വന്നതാ, എന്ത് എടുക്കാണ്ടാ? നീ ധൈര്യമായിട്ട് പോടോ. അതെ, ആരാ എന്താണെന്നൊക്കെ അറിഞ്ഞ് അകത്ത് നിന്ന് അനുവാദം കിട്ടിയ ശേഷമേ കടത്തി വിടാൻ പറ്റൂ. ഇവനെ നമുക്ക് പിരിച്ചു വിടേണ്ടി വരും. കുറച്ച് കഴിയട്ടെ. ഇതാരാന്ന് മനസ്സിലായാ? കൊച്ചി രാജാവാണോ? കൊച്ചി രാജാവല്ല, കൊച്ചു തമ്പുരാൻ. ഈ തറവാട്ടിലെ കൊച്ചു തമ്പുരാൻ.